തിരികെ വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുകയാണ് തത്സമയത്ത്. പുറത്തു വന്നിരിക്കുന്ന രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ച കള്ളമാണ് എന്നാണ്. റെഡ് ക്രസന്റ് ഉപകരാർ നൽകിയ യൂണിടാക് എനർജി സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി സർക്കാരിന് ഒരു ബന്ധവുമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എത്ര തെറ്റായ നടപടിയാണ്. എല്ലാ ഘട്ടത്തിലും ഈ ഇടപാടിൽ സർക്കാരിന്റെ സാന്നിധ്യമുണ്ട്, സർക്കാരിന്റെ നേതൃത്വമുണ്ട്, സർക്കാരിന്റെ ഇടപെടലുണ്ട്. സർക്കാർ യൂണിടെക്കുമായി നേരിട്ട് ഇടപഴകിയതിന്റെ രേഖകളാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. യൂണിടാക് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി സമർപ്പിച്ചത് തന്നെ ലൈഫ് മിഷനായിരുന്നു. 2019 ഓഗസ്റ്റ് 22 ആ രൂപരേഖ പരിശോധിച്ച് ലൈഫ് മിഷൻ അംഗീകരിച്ചു. 2019 ഓഗസ്റ്റ് 26 ലൈഫ് മിഷൻ അതിന്റെ സിഇഒ സിയുവി ജോസ് റെഡ് ക്രസന്റിന് നൽകിയ കത്തിൽ പറയുന്നത് യൂണിടെക്കിന്റെ പ്ലാൻ തങ്ങൾ പരിശോധിച്ചെന്നും ആ പ്ലാൻ ഗംഭീരമാണെന്നും അതിനാൽ യൂണിടാക്കിന് തന്നെ പദ്ധതി കൊടുക്കാമെന്നുമാണ്. അതായത് സർക്കാരിന്റെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിടെക്കിന് റെഡ് ക്രസന്റ് ഈ പദ്ധതി നൽകിയത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അപ്പോൾ ഭൂമി കൊടുത്തത് മാത്രമേ ഉള്ളൂ, തങ്ങൾക്കിതുമായി ബന്ധമില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം ഇവിടെ പൊളിയുകയല്ലേ? ഇതിനിടയിലാണ് യൂണിടെക് തങ്ങൾക്ക് കരാർ ലഭിക്കുന്നതിന് വേണ്ടി വൻതോതിലുള്ള കോഴ നൽകിയ വാർത്ത പുറത്തു വരുന്നത്. അതിന്റെ അർത്ഥം സർക്കാരിന്റെയും ലൈഫ് മിഷന്റെ ചെയർമാനായ മുഖ്യമന്ത്രിയുടെയും കാർമ്മികത്വത്തിലാണ് ഈ കോഴയും അഴിമതിയും കൈക്കൂലിയും നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞ കാര്യം പരിപൂർണമായ കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയും? ഒരു കോടി രൂപയല്ല, 4.25 കോടി രൂപയാണ് യഥാർത്ഥ കമ്മീഷൻ എന്ന് വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേശകനാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഇതറിവുണ്ടായിരുന്നു. മാധ്യമ ഉപദേഷ്ടാവ് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ട് ചേർന്നാണ്, അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് അദ്ദേഹത്തിന് ഓഫീസ് ഉള്ളത്. 1 കോടി രൂപയല്ല, 4.25 കോടി രൂപയാണ് കോഴ നൽകിയത് എന്ന മാധ്യമ ഉപദേഷ്ടാവിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമുള്ള ഒന്നാണ്. അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞു, എനിക്കും ഈ കാര്യം അറിയാമായിരുന്നു. അപ്പോൾ പാർട്ടി ചാനലിൽ മാധ്യമ ഉപദേഷ്ടാവ് പറയുന്നതും മാധ്യമ ഉപദേഷ്ടാവ് പറഞ്ഞതിനെ ധനകാര്യമന്ത്രി പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി വസ്തുതകൾക്ക് കൂടുതൽ ബലം ഉണ്ടായിരിക്കുന്നു. അതിനെയാണ് നിയമമന്ത്രിയായ സി എ കെ ബാലനും ശരിവച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇതൊന്ന് പരിശോധിച്ചു നോക്കിയാൽ
ഈ കോടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇവർ തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് സഹമന്ത്രിമാർ പോലും വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ഭൂമി കൊടുത്തു എന്നുള്ളതല്ലാതെ റെഡ് ക്രസന്റുമായിട്ടോ യൂണിടെക്കുമായിട്ടോ ഒരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പറയുന്നു ഒരു കോടിയല്ല നാലേകാൽ കോടി കൊടുത്തു അത് ശരിയാണെന്ന് ധനകാര്യമന്ത്രിയും നിയമമന്ത്രിയും സമ്മതിക്കുന്നതോടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണമായ അറിവോടുകൂടി പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് യൂണിടെക് ഈ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനം ആരംഭിച്ചത് എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ ഈ കോടയുടെ പങ്ക് പോലും എല്ലാവർക്കും അറിയാമായിരുന്നു എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്റെ ചോദ്യം സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതിയായ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ ലൈഫ് പദ്ധതിയിൽ ഒരു വൻ കോഴ 4.25 കോടി രൂപയുടെ കോഴ നടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയാൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താണ് സംസ്ഥാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇത് അറിയിക്കേണ്ടതായിരുന്നു ഗുരുതരമായ തെറ്റാണ് ധനകാര്യമന്ത്രി ചെയ്തത് അദ്ദേഹം ആരെയും അത് അറിയിച്ചില്ല എന്തുകൊണ്ട് ധനകാര്യമന്ത്രി തനിക്ക് ഇങ്ങനെയൊരു ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഇത്തരമൊരു തട്ടിപ്പ് നടന്നു എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അറിയിച്ചില്ല ശ്രീ തോമസ് ഐസക്കിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടത് കോഴ സാക്ഷി എന്നാണ് കോഴയ്ക്ക് സാക്ഷിയായി മാറിയിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി അത് അധപ്പതിക്കാൻ പാടുണ്ടോ ഈ മന്ത്രിയാണോ കേരളത്തിലെ ആളുകൾ ആരെങ്കിലും നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്നത് സ്വന്തം ട്രഷറിയിൽ തന്നെ കോടികൾ വെട്ടിച്ചു പോയതിനെപ്പറ്റി മൂകസാക്ഷിയായിരുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ കോഴ സാക്ഷിയായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഉന്നതമായ ധനകാര്യ വകുപ്പിന്റെ പദവിയിൽ ഇരിക്കുന്ന മന്ത്രി സർക്കാരിന്റെ ലൈവ് പ്രോജക്ടിൽ ഒരു കോഴ നടന്നപ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് പറയാതിരിക്കുന്ന ഒരാള് അവതരിപ്പിക്കുന്ന ധനകാര്യ ബില്ലിന് എന്ത് സാങ്ക്ടിറ്റിയാണുള്ളത് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ധനകാര്യ ബില്ലിന് എങ്ങനെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകും എത്ര കോഴകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ബഡ്ജറ്റും ധനകാര്യ ബില്ലും ആയിരിക്കും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിയമമന്ത്രി കൂടി അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ തട്ടിപ്പിൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെളിവാക്കുന്നത് സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഈ നിർമ്മാണ പ്രവർത്തനം എന്ന് തന്നെയാണ് ആരാണ് ഈ ലൈഫ് പദ്ധതിയുടെ അധ്യക്ഷൻ ലൈഫ് പദ്ധതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് റെഡ് ക്രസന്റുമായി ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പുള്ള ചർച്ച വിളിച്ചതും അധ്യക്ഷത വഹിച്ചതും അവിടെ വെച്ച് തന്നെ കമ്മീഷന്റെ കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആർക്കാണ് ഇതിനകത്ത് ഉത്തരവാദിത്വമുള്ളത് ആ ഉത്തരവാദിത്വത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയുമോ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത മുഖ്യമന്ത്രി ഇതിന്റെ ഫയലുകളൊക്കെ വിളിച്ചിരിക്കുന്നു എന്നാണ് ഇത് ആളുകളെ കളിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് തനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വിഫല ശ്രമമാണ് ലൈഫ് മിഷന്റെ ചെയർമാനായിരിക്കുന്ന വ്യക്തി ഈ ഫയൽ ഇപ്പോഴാണോ കാണേണ്ടത് ഇപ്പോഴാണോ അദ്ദേഹം നോക്കേണ്ടത് അദ്ദേഹം അറിയാതെ ഒരു കരിയിലെ ഇളകാത്ത ഒരു ഗവൺമെന്റിൽ ചലിക്കാത്ത ഒരു ഗവൺമെന്റിൽ
ഇത്ര നാൾ താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് മാടോ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നലെ ഈ ഫയൽ വിളിപ്പിച്ചിട്ടുള്ളത് ഇത് വെറും തട്ടിപ്പാണ് ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വിഫല ശ്രമമാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ളത് ഇവിടെ ഈ പദ്ധതി വന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രി യു എയിൽ പോയി പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് അവിടെ ചർച്ച ചെയ്തപ്പോഴാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പണം മുടക്കാം എന്ന റെഡ് ക്രസന്റ് സമ്മതിക്കുന്നത് 20 കോടി രൂപയാണ് ആദ്യഘട്ടമായി നൽകാമെന്ന് പറഞ്ഞത് ഇവിടെ വന്ന് ധാരണാപത്രം ഒപ്പിടുന്നു അപ്പൊ മുഖ്യമന്ത്രി അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു റെഡ് ക്രസന്റ് സമ്മതിക്കുന്നു ഇവിടെ വരുന്നു ഇവിടെ വന്ന് ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു ഇതിന്റെ ധാരണാപത്രം ഒപ്പിടുന്നു ആ ധാരണാപത്രത്തിന്റെ ഒരു കോപ്പി പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ജനാധിപത്യത്തിൽ ഗവൺമെന്റിനോട് ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു കോപ്പി ചോദിച്ചിട്ട് എനിക്ക് ഇതുവരെ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് ജനാധിപത്യ മര്യാദയാണ് ഈ ഗവൺമെന്റ് പരിപാലിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിൽ ധനകാര്യമന്ത്രിയും നിയമമന്ത്രിയും മാധ്യമ ഉപദേഷ്ടാവും പറയുന്നു 4.5 കോടി രൂപയുടെ അഴിമതി കോഴയുണ്ടായി ആ വിവരം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ വിശ്വസിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് അവർ പറയുന്നു 4.5 കോടി രൂപയുടെ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോഴെന്താ അതിന്റെ സ്ഥിതി എന്താണ് മിനിറ്റ്സ് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ലൈഫ് മിഷന്റെ സിഇഒ പറയുന്ന എന്താ മിനിറ്റ്സ് ഇല്ല കാരണം മിനിറ്റ്സ് പുറത്തു വന്നാൽ ആദ്യം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയായി അതുകൊണ്ടാണ് മിനിറ്റ്സ് ഇല്ല എന്ന് ലൈഫ് മിഷന്റെ സിഇഒ പറഞ്ഞത് എങ്ങനെ മിനിറ്റ്സ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കും സാധാരണഗതിയിൽ ഏത് യോഗം മുഖ്യമന്ത്രി വിളിച്ചാലും ആദ്യം നമ്മളെല്ലാം കൊണ്ട് ഒപ്പിടിക്കും ഞാൻ എത്രയോ യോഗത്തിന് പോയിട്ടുണ്ട് അത് മിനിറ്റ്സിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒപ്പിടിക്കുന്നത് നമ്മളുടെ ഒപ്പ് വേണ്ട സന്ദർഭമാണെങ്കിൽ നമ്മളെ കൊണ്ട് ഒപ്പിടിക്കും പിന്നീട് മിനിറ്റ്സ് അംഗീകരിക്കും മിനിറ്റ്സ് അംഗീകരിക്കേണ്ട മുഖ്യമന്ത്രിയാണ് വേറെ ആരുമല്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വെച്ച് ഉണ്ടാകുന്ന സ്വാഭാവികത പോലും കണക്കിലെടുക്കാതെയാണ് ലൈഫ് മിഷന്റെ സിഇഒ പറയുന്നത് മിനിറ്റ്സ് കാണാനില്ല അല്ലെങ്കിൽ മിനിറ്റ്സ് ഇല്ല ഇനി നമുക്ക് ലൈഫ് മിഷന്റെ ഈ കരാർ ഒപ്പിട്ട രീതി ഒന്ന് പരിശോധിക്കാം ആ രീതി പരിശോധിച്ചാൽ ഇത് തട്ടിപ്പ് വളരെ വളരെ വ്യക്തമാകുന്ന കാര്യമാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറിയെയോ ലൈഫ് മിഷൻ സിഇഒയെ അറിയിക്കാതെയാണ് ഇതിന്റെ ചരടുവലികളെല്ലാം ആദ്യം മുതൽ നടന്നത് എന്നത് വ്യക്തമാവുകയാണ് 2019 ജൂലൈ 11 റെഡ് ക്രസന്റുമായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ലൈഫ് മിഷന്റെ കരാർ ഒപ്പിടുന്നത് തലേന്ന് വൈകിട്ടാണ് വകുപ്പ് സെക്രട്ടറിയെ ശിവശങ്കർ വിവരം അറിയിക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം പുതിയ കോളായിരുന്നതിനാൽ പിന്നെ എല്ലാം വേഗത്തിൽ നീങ്ങി എന്നാണ് വിവരം ഫയൽ നിയമവകുപ്പിന് അയച്ചു നിയമവകുപ്പ് കരാർ വൈകുന്നേരം ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഫയൽ തിരിച്ചു നൽകണമെന്നായിരുന്നു നിർദ്ദേശം കരാറിലെ അവ്യക്തതകൾ ചൂണ്ടിക്കാണിച്ച് അവർ ചില ഉടക്കുകൾ പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ശിവശങ്കർ അത് തള്ളി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പിടുകയാണ് ചെയ്തത് അതിനെയാണ് ഇന്നലെ നിയമമന്ത്രി ന്യായീകരിച്ചത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഒരു മിനിറ്റ് മതിയെന്നാണ് ഇവിടെ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ എതിരുണ്ടോ കേരളത്തിൽ ആദ്യമായിട്ടാണോ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് കേരളം ഉണ്ടായതിനു ശേഷം എല്ലാ ഗവൺമെന്റുകളും അവരവരുടെ ശക്തിക്കും കഴിവിനും സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ച് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്
ഇവ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം കേട്ടതൊന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക ലക്ഷം വീട് പദ്ധതി പോലെ എത്രയോ പദ്ധതികൾ കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തതാണ് അതിന്റെ പകുതി പോലും വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഗവൺമെന്റ് എന്നിട്ടാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത് ആരാണ് തുരങ്കം വെക്കുന്നത് കഴിഞ്ഞ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള വീട് നിർമ്മാണ പദ്ധതിക്ക് ആരെങ്കിലും കോഴയടിച്ചിട്ടുണ്ടോ ലക്ഷം വീട് പദ്ധതി എമ്മങ്ങോ എന്നാണ് നേതൃത്വത്തിലുണ്ടായ അച്യുതമനോഹറിന്റെ പദ്ധതിയാണ് ആരെങ്കിലും കോഴയടിച്ചോ അതിനകത്ത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കിയ ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത പദ്ധതി അതിലാരെങ്കിലും കോഴയടിച്ചോ ഇപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ബാലൻ ഇങ്ങനെ കുരുട്ടു തന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അഴിമതിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണിത് ഇന്നിപ്പോ എം എൽ എമാരോടൊക്കെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എം എൽ എമാരെല്ലാം ഇതിനെ പ്രതിരോധിക്കണോ ആര് പ്രതിരോധിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിന്റെ യഥാർത്ഥ മുഖം വ്യക്തമായിരിക്കുന്ന സന്ദർഭമാണ് ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾ ആരെങ്കിലും സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നോ ആകെ വന്നത് കോൺഗ്രസും ലോകതന്ത്രി ജനതാദളുമാണ് അവർ വരുന്നതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം ശ്രേയസ് കുമാർ ഇപ്പൊ ഇത് പറയാൻ പിന്തുണയ്ക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വേറെ ആരെങ്കിലും ഇതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി മുന്നോട്ട് വന്നോ ഇടതു മുന്നണിയിലെ ഏതെങ്കിലും സി പി എം അല്ലാതെ ഏതെങ്കിലും കക്ഷി ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ബാക്കിയുള്ള ഏഴ് കക്ഷികൾ ഒരാൾ പോലും ഒരു പ്രമേയം പാസ്സാക്കിയില്ല മുഖ്യമന്ത്രിക്ക് എൽ ഡി എഫ് യോഗം പിന്തുണ പ്രഖ്യാപിച്ചെന്ന് കൺവീനർ പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ മൂക്കത്ത് വരൽ വെക്കുകയാണ് കാരണം അങ്ങനെയൊരു കാര്യം യോഗത്തിൽ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ പണി പാളും എന്ന് ബോധ്യമായതുകൊണ്ടാണ് ചർച്ചയ്ക്ക് പോലും വരാത് ഇടത് വ്യതിയാനം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ രാജേന്ദ്രൻ സഹിക്കത്തില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കോഴ വാങ്ങിക്കുന്നതും അഴിമതി നടത്തുന്നതും ഒക്കെ ഇടത് വ്യതിയാനമല്ലേ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകൾ തന്നെയാണ് നടന്നത് എന്നുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് മുന്നിൽ സംസാരിക്കുകയാണ് മിനിറ്റ്സ് പോലും ഇല്ലാതെയായത് ഈ തട്ടിപ്പ് നടന്നു എന്നതിനുള്ള വലിയ തെളിവാണെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നു തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം